രാവിലെ എല്ലാരെയും ഒന്ന് കാണണമെന്ന് തോന്നി. ഞങ്ങൾ ഇനി പോകുന്നു. അതിനെന്താ, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാലോ. അയ്യോ ചേച്ചി, അടിപൊളി സാരിയാണല്ലോ, നീ ഇതൊടക്കല്ലേ. വാ മകളെ. സാധാരണ കെട്ടിച്ചു വിട്ട മൂന്നാം പക്ക ആരെങ്കിലും ചെന്ന് വിരുന്നിന് കൂട്ടിക്കൊണ്ട് വരിക പതിവ്. അല്ലാതെ പിറ്റേ ദിവസം നേരം പുലരും മുമ്പ് അച്ചി വീട് അന്വേഷിച്ചു വരുന്ന ആണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അച്ചി വീട് വിരുന്ന്, നീ ആരുടെ കാര്യം പറയുന്നത്? എന്താ രണ്ടുപേരും കൂടി മുറിക്കാത്തുന്ന ഒരു സംസാരം. നീ എന്താ, നീ മാത്രമല്ലോ? ഞാൻ മാത്രല്ല, ചേട്ടനുണ്ട്. ഞങ്ങൾക്ക് രാവിലെ ഇങ്ങോട്ട് പോരണം തോന്നി. ഞങ്ങളുടെ നാട്ടു നടപ്പനുസരിച്ച് കൂട്ടിക്കൊണ്ട് പോവാൻ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ ആരെങ്കിലും വരും, എന്നിട്ടേ ചെല്ലു. ഞങ്ങൾ അതൊന്നും നോക്കില്ല. സ്വന്തം വീട്ടിൽ വരുന്നതിന് എന്ത് നാട്ടു നടപ്പ് നോക്കാനാ? എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ? ഓ, നിങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാ കഴിഞ്ഞുകൂടണേ? കാറ്റും വെളിച്ചവും കടക്കാത്ത ഈ കുടിശ റൂമില് ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാനും. എന്താ ഈ എസിയുടെ തണുപ്പ്? സത്യത്തിൽ ജലദോഷം പിടിച്ചു. അത് എസി റൂമിൽ താമസിച്ച് പരിചയമില്ലാഞ്ഞിട്ടാ. രണ്ടുപേരും കൂടി സംസാരിച്ചോണ്ട് നിക്കിയ, കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. വാ ചേട്ടത്തി ചെല്ല്, ഞാൻ സാറിനെ വിളിക്കാം. സാറോ? ഞാനത് ഓർത്തില്ല, എല്ലാരും പുള്ളിക്കാരനെ അങ്ങനെയാ വിളിക്കാറ്. പ്രഭാവതി വിളിച്ചത് ആ പഴയ സ്നേഹയാണെന്നുള്ള ഓർമ്മയിലല്ലേ? ഭാര്യയാണെന്ന് എപ്പോഴും വിശ്വസിക്കാൻ പറ്റണല്ലോ. പ്രേമൻ എന്തി? നിന്റെ പ്രേമനും ഇവളുടെ സാറും ഒക്കെ അവിടെ ഉണ്ട്. രണ്ട് പെണ്ണുങ്ങള് കൂടിയാ പിന്നെ സംസാരിക്കാൻ ഉള്ളി പൊളിക്കുന്ന കാര്യം മതി. എന്താ രണ്ടുപേരും? ഒന്നുമില്ല, എനിക്ക് അറിയാൻ മേലാത്ത കുറെ കാര്യങ്ങള് ചേട്ടത്തി ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഈ ചേട്ടത്തി എന്ന വിളി ഒന്ന് ഒഴിവാക്കാവോ? പ്രഭയേക്കാൾ പ്രായ കൂടുതലൊന്നും എനിക്കില്ല. നാട്ടു നടപ്പനുസരിച്ച് ചേട്ടന്റെ ഭാര്യയെ ചേട്ടത്തി എന്നാ വിളിക്കാറ്. ഇഡലിയോ? ഇതെനിക്ക് ഇഷ്ടമല്ല. ബ്രേക്ക്ഫാസ്റ്റും ബ്രെഡ് ടോസ്റ്റും പുൽസയും എനിക്ക് നിർബന്ധം. മോളത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അതും കൂടി കരുതിയെന്നേ. എനിക്കും രാവിലെ ഇഡലി ഇഷ്ടമല്ല. അമ്മേ, നല്ല പഴങ്കഞ്ഞിരിപ്പുണ്ടോ? ഈ ചേട്ടന്റെ കാര്യം തമാശ. തമാശ ഒന്നും അല്ലടി അമ്മയുടെ. ഈ പഴങ്കഞ്ഞിയിലേക്ക് കുറച്ച് തൈരൊക്കെ ഒഴിച്ച് രണ്ട് കാന്താരി മുളകെടുത്തിട്ട് ഞെരടി ഞെരടി കുറച്ച് അച്ചാറും ചമ്മന്തിയും കൂടെ കുഴച്ചങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ. ഓ, അത് കേട്ടപ്പോഴേ എന്റെ വായിൽ നിന്ന് വെള്ളമുറും. എന്റെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം അത് തന്നെയാ. നിനക്ക് മണേ കുറച്ച് കഴിച്ചോടി, നാണക്കേടൊന്നുമില്ല. പിന്നെ നമ്മളാരും അമേരിക്കയിലൊന്നും അല്ലല്ലോ ജനിച്ചു വളർന്നത്. അല്ല, പ്രേമേന്ദ്രൻ ഇഡ്ഡലിയാണോ അതോ പഴങ്ങഞ്ഞാണോ? ഞാനിപ്പോ വരാം. നീ കണ്ടോ, ചേട്ടത്തിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പഴങ്കഞ്ഞി എത്തിയല്ലോ, ഇങ്ങോട്ട് വെച്ചോളൂ, ഇങ്ങോട്ട് വെച്ചോളൂ. എന്താ അവന്റെ ഒരു സ്റ്റൈല്? അയാളെ പഴങ്കഞ്ഞി കുടിച്ചിട്ടായിരിക്കും വളർന്നത്. ഞാൻ അങ്ങനെയല്ല, നല്ല ഭക്ഷണം കഴിച്ച തന്നെയാ. നീ ഒന്ന് പതുക്കെ പറ. ദേ, എനിക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. ആ പഴങ്കഞ്ഞി കൂടി എന്റെ പത്രാസുണ്ട്. പ്രേമൻ എന്തിന് ഓച്ചാനി ചെന്നത്? അയാളെ കാശ് കണ്ടിട്ടാ? അതിനേക്ക പണം എന്റെ വീട്ടിലുണ്ട്. ഈ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങേണ്ടതായിരുന്നു. കെട്ടിയതിന്റെ പിറ്റേന്ന് കെട്ടിയോള് പിണങ്ങിപ്പോയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാ. ഓർക്കാഞ്ഞിട്ടല്ലമ്മേ, കല്യാണത്തിന് കാശ് കുറെ ചെലവായി. അമ്മ പാപ്പരടിച്ചിരിക്കണമെന്നൊക്കെ എനിക്കറിയാം. എന്നാലും അമ്മയുടെ കയ്യിൽ ഒരു 100 രൂപ കാണാതിരിക്കില്ല. കടായിട്ട് മതി, ഞാൻ തിരിച്ചു തരാമെന്നേ. നാണമില്ലേ നിനക്ക് കാശ് കടം ചോദിക്കാൻ? വട്ടച്ചെലവച്ചിരി കൂടുന്നുണ്ട്. ആ പെൻഷൻ കിട്ടട്ടെ, തരാം. എങ്കിൽ പിന്നെ വേറെ എവിടെ നിന്നും കിട്ടുമെന്ന് നോക്കാം. ശ്രമിക്കണം. ഒന്ന് രണ്ട് തവണ ജോലിക്ക് ശ്രമിച്ച് കിട്ടിയില്ലെന്ന് കരുതി നിരാശനാവരുത്. പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും കരസ്ഥമാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കരങ്ങളെ നൽകി മനുഷ്യനെ പാരലേ കയച്ചത് ഈശ്വരൻ. കേട്ടിട്ടില്ലേ, പല വാതിലുകൾ മുട്ടുമ്പോൾ ഏതെങ്കിലും ഒന്ന് തുറക്കാതിരിക്കില്ല. ട്രൈ അഗെയിൻ. അത്യാവശ്യം വട്ട ചെലവിന് ഇത് കയ്യിലിരിക്കട്ടെ. വേണ്ട. അതിനെന്താ എന്നെ ഒരു അന്യനായിട്ടാ കരുതിയത്? വെച്ചോളൂ. ഇന്ന് വരെ ചോദിക്കാതെ ആരും എനിക്കൊന്നും തന്നിട്ടില്ല. ഇതേവരെ ചോദിക്കാനോ കൊടുക്കാനോ എനിക്കാരും ഉണ്ടായിട്ടില്ലല്ലോ. പറ്റുമെങ്കിൽ എനിക്കൊരു ജോലി ശരിയാക്കി തരുമോ? നമ്മുടെ ഓഫീസില് ഒരു അക്കൗണ്ടന്റിന്റെ പോസ്റ്റ് ഒഴിവുണ്ട്. അത് ബാലേന്ദ്രൻ കൊടുത്താലോ? ഏത് ബാലേന്ദ്രൻ? നിന്റെ ബ്രദർ. അത് ശരിയാവില്ല. എന്താ? അതെ, ഈ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും അവനവന്റെ സ്ഥാപനത്തിൽ നിയമിച്ച പ്രോബ്ലം ആകും. എന്ത് പ്രോബ്ലം? 10-20 എടുത്ത് ചോദിക്കാൻ പറ്റുമോ? 10-20 എടുത്ത് എന്തിനാ ചോദിക്കുന്നത്? പോട്ടെ എന്ന് വിചാരിക്കണം. 20,000-30,000 ആയാലോ? അത് പ്രോബ്ലം ആവും. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, സ്വന്തക്കാരായാലും വീട്ടുകാരായാലും നിർത്തേണ്ടടുത്ത് നിർത്തിയാലേ
പിണക്കങ്ങൾ നമ്മൾ തമ്മിൽ ഉണ്ടാകാറുള്ളപ്പോഴൊക്കെ ഞാൻ കരുതി സ്നേഹക്കൂടുതലുകൊണ്ടാണെന്ന്. അതൊക്കെ മനസ്സിൽ കൂട്ടിവെച്ച് പക തീർക്കുകയാണല്ലേ. എന്റെ മോളുടെ ഒരു തലയിലെഴുത്തേ, അല്ലെങ്കിൽ പിന്നെ ഈ എസിയും ചുമന്നോണ്ട് അവിടെ വരെ പോവേണ്ട ഗതികേട് നമുക്കുണ്ടാവോ? ഇന്ന് ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വന്ന, പിന്നെ ഞാൻ അങ്ങോട്ട് അവരെ അയക്കേ ഇല്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മേ, തന്നിഷ്ടം കാട്ടി പോയതല്ലേ, കുറച്ച് അനുഭവിക്കട്ടെ, എന്നാലേ അവൾ പഠിക്കൂ. അങ്ങനെ വിചാരിക്കരുത്, നമ്മൾ കൂടെ തന്നെ ഉണ്ടെന്ന് തോന്നിയാ ചെലപ്പോ അത് അവൾക്ക് ഒരു ആശ്വാസവും. പെട്ടെന്ന് തളർന്നു പോകുന്ന സ്വഭാവക്കാരൊന്നും അല്ല എന്റെ മോള്, ഒന്നുമില്ലെങ്കിലും എന്റെ വയറു ഗുണം കാണിക്കായിരിക്കും. എന്റെ വയറു ഗുണം കാണിച്ച് കാണിച്ച് എന്തെങ്കിലും വരുത്തി വെക്കുമെന്നാ എന്റെ പേടി. എന്താ ഈ മുറി കയറാതെ പോണത്? ഞാൻ തൂത്തുവാരിക്കോട്ടെ എന്ന് കരുതിട്ടാ. ഏ അങ്ങനെയൊന്നുമില്ല. ആ ആ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്തിട്ടേ. തന്നെത്താനങ്ങ് ചെയ്താലെന്താ, ഒരു മുതലാളി ചേർന്നിരിക്കണു. എന്താ പെണ്ണേ, നിന്റെ ചേട്ടത്തിയോട് ഇപ്പോഴേ പോര് തുടങ്ങിയോ? ആജ്ഞാപിക്കലും പറച്ചിലും കേട്ടാ തോന്നും ഞാൻ അവളുടെ വേലക്കാരിയാണെന്ന്. അവളോ? അങ്ങനെയൊന്നും വിളിക്കരുത്, ചേട്ടത്തി അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാന. ആ പെരുമാറ്റേ തിരിച്ചും വേണം. അമ്മ എന്തിനാ ഇതൊക്കെ എടുക്കുന്നേ? അലക്കാൻ. അതൊക്കെ ചേട്ടത്തി ചെയ്തോളും. ഇതാരുടെ അടി? അതെന്റെ. ആ നിന്നെ പോലെ തന്നെയാ എനിക്കവളും, എന്റെ വയറ്റി പറന്നില്ലെന്നേ ഉള്ളു. പിന്നെ ഈ നാത്തുമ്പാരൊന്നും ഇവിടെ വേണ്ട കേട്ടോ. ആ മാധവി ചേച്ചി എങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ, നാത്തും പോരല്ല ഒരു യുദ്ധം തന്നെ ഇവിടെ കഴിഞ്ഞേനെ. പിന്നെ പിടിങ്ങിയറാ പോന്നെ, കല്യാണത്തിൽ വന്ന പമ്മായും മെമ്പരോളും പടയ ചക്കരെ പോലെ ആയിരുന്നല്ലോ. ആ തള്ളക്ക് വീണ്ടും ചൊറിച്ചിൽ തുടങ്ങി. എന്നാ നിനക്ക് അവിടെ വൃത്തിയായിട്ട് മാന്തി കൊടുക്കാമായിരുന്നില്ലേ? മാന്തല്ല, ആ മോന്തിക്കൊരു തേമ്പാ കൊടുക്കേണ്ടത്. ആർക്കിട്ട് കൊടുക്കുന്നവരെ ചേച്ചി പറയുന്നേ? എന്റെ അമ്മായിമ്മയില്ലേ, ആ മന്ത്ര തള്ളക്കിട്ട്. അവര് നിന്റെ കല്യാണം കൂടാനൊന്നും അല്ല വന്നത്, ഇവിടുത്തെ കുറ്റവും കുറവും കണ്ടുപിടിക്കാനാ. സാമ്പാറിന് ഉപ്പ് കൂടി, പായസത്തിന് മധുരം കുറഞ്ഞു, പുളിശ്ശേരിക്ക് പുളി കൂടി, എരിശ്ശേരിക്ക് എരി കൂടി. ഓ പിന്നെ അവരെ സിംഹാസനത്തിലെത്തി ആരും ആദരിച്ച് വണങ്ങിയില്ലെന്ന പരാതി വേറെ. എന്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞ എനിക്ക് സഹിക്കില്ല. സഹിക്കുന്നതിനും പൊറുക്കുന്നതിനും ഒരു പരിധിയുണ്ട്, അത് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. പിന്നെ കുഞ്ഞനീത്തയാണ് പൊന്നനീത്തയാണ് എന്നൊന്നും എന്നോട് പറഞ്ഞേക്കരുത്. ഏറ്റവും ഇളയതല്ലേ, അവളെ കുറിച്ച് ലാളിച്ചാണ് വളർത്തിയത്. എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിച്ചൂടെ. അയ്യോ എന്റെ പുതിയ സാരി, അത് 10,000 രൂപ വിലയുള്ളതാണ്.